ഹായ് ഫ്രണ്ട്സ്, ജോബ് ഫോറിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷനിലേക്ക് സ്വാഗതം. കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നല്ലൊരു അവസരവുമായിട്ടാണ് ഈ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നത്. സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിൽ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ പോസ്റ്റിലേക്ക് ഒഴിവുകളുമായി പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. 83,000 രൂപ വരെ സാലറി വരുന്ന പോസ്റ്റാണ്. ഇതിലേക്ക് യാതൊരു അപേക്ഷാ ഫീസും ഇല്ലാതെ വീട്ടിലിരുന്ന് ഓൺലൈനായി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിനുള്ള ലിങ്കും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും എല്ലാം തായ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഉപകാരപ്രദമാകും. നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് തീർച്ചയായും ഈ വീഡിയോ ഉപകാരപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള കേരള ഗവൺമെന്റ് ജോബ്സ്, സെൻട്രൽ ഗവൺമെന്റ് ജോബ്സ്, തമിഴ്നാട് ഗവൺമെന്റ് ജോബ്സ്, ഗൾഫ് ജോബ്സ്, പ്രൈവറ്റ് ജോബ്സ്, അങ്ങനെയുള്ള എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ ഈ ചാനൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ലഭിക്കാനായി ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുകൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ്, അതായത് ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ്, അതായത് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് ടാക്സ് സർവീസസിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. 30/4/2021, അതായത് April 30 വന്നിരിക്കുന്ന ഗസറ്റിലാണ് ഈ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 2/6/2021, അതായത് June 2. കാറ്റഗറി നമ്പർ 123/2021. അപ്പോൾ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. നെയിം ഓഫ് പോസ്റ്റ് പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ. ഇതിലേക്കുള്ള ശമ്പളം പറഞ്ഞിരിക്കുന്നത് 39,500 മുതൽ 83,000 രൂപ വരെയാണ്. നമ്പർ ഓഫ് വേക്കൻസി ഇപ്പോൾ 4 പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 4 പറഞ്ഞിട്ടുള്ളതെങ്കിലും റാങ്ക് ലിസ്റ്റ് വരുന്നത് 3 വർഷത്തേക്കാണ്. അപ്പോൾ മിനിമം 1 ഇയറും മാക്സിമം 3 വർഷവുമാണ് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി വരുന്നത്. അപ്പോൾ ഈ കാലയളവിൽ വരുന്ന എല്ലാ വേക്കൻസികളും ഈ ലിസ്റ്റിൽ നിന്ന് തന്നെ ആയിരിക്കും പോസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് വേക്കൻസികൾ ഇനിയും വരാവുന്നതാണ്. മാക്സിമം എല്ലാവരും അപ്ലൈ ചെയ്യുക. ഇതിൻ്റെ 3% വേക്കൻസീസ് ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിനൊക്കെ റിസർവ് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഇതിലേക്ക് നേരിട്ടുള്ള നിയമനമാണ് പറഞ്ഞിട്ടുള്ളത്. പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. അതായത് 2/1/1985 1/1/2003 ഇടയിൽ ജനിച്ചവരായിരിക്കണം ഉദ്യോഗാർത്ഥികൾ. എന്നാൽ SSC ST കാൻഡിഡേറ്റ്സിനും OBC കാൻഡിഡേറ്റ്സിനും വയസ്സിളവ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ SSC ST കാൻഡിഡേറ്റ്സിന് 41 വയസ്സ് വരെ ഉള്ളവർക്കും OBC കാൻഡിഡേറ്റ്സിന് 39 വയസ്സ് വരെ ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ടാക്സ് സബോർഡിനേറ്റ് സർവീസിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്ക് 5 വർഷത്തെ വയസ്സിളവ് ലഭിക്കുന്നതായിരിക്കും. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഗ്രാജുവേഷൻ വിത്ത് ഡിഗ്രി ഇൻ ലോ ഓർ എ പാസ് ഇൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇന്റർ. അപ്പോൾ ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം, ലോയൽ ഡിഗ്രി ഉണ്ടായിരിക്കണം, അതല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇന്റർ പാസ് ആയിരിക്കണം, അതല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കൊമേഴ്സ്, കൊമേഴ്സിൽ മാസ്റ്റർ ഡിഗ്രി അതായത് MCOM ഉണ്ടായിരിക്കണം, അതല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഫൈനാൻസ് അതായത് MBA ഫൈനാൻസ് ഉണ്ടായിരിക്കണം. ഇത്രയുമാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്നും ഉണ്ടായിരുന്നാൽ മതി. പിന്നെ ഇതിലേക്ക് സെലക്ട് ആവുന്നവർക്ക് ട്രെയിനിങ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ പ്രൊബേഷനും പറയുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അത് സെലക്ട് ആയതിനു ശേഷമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് കേരള PSC യുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് വഴി വൺ ടൈം രജിസ്ട്രേഷൻ വഴിയാണ്. അപ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ വഴി അവരവരുടെ പ്രൊഫൈൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ട് പ്രൊഫൈൽ വഴി അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കയറിയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക്, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതേ ലിങ്ക് വഴി എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 2/6/2021, അതായത് June 2 ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് June 2 ആണെങ്കിലും അതുവരെ നോക്കി നിൽക്കാതെ എത്രയും പെട്ടെന്ന് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യുക. കാര്യം ലാസ്റ്റ് ഡേറ്റ് ഒക്കെ ആവുമ്പോൾ സെർവർ ഒക്കെ ബിസി ആവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനുള്ള ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഈ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഉപകാരപ്രദമാകും. അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ജോബ് ഡേറ്റുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.